നമസ്കാരം. വലിയ ശിവഭക്തനായ നന്ദനാർ ധനികനായ വളയപ്പ ചെട്ടിയാരുടെ അടിമയായിരുന്നു. കന്നുകാലികളെയും കൃഷിയിടങ്ങളെയും നോക്കി നടത്തിയാണ് അദ്ദേഹം ഉപജീവനം നടത്തിയിരുന്നത്. രാപ്പകൽ പണിയെടുത്താലും ഭക്ഷണം മാത്രമേ കിട്ടിയിരുന്നുള്ളൂവെങ്കിലും നന്ദനാർക്ക് അതിൽ ഒട്ടും വിഷമമില്ലായിരുന്നു. നാൽക്കാലികളും ചെട്ടിയാരും മാത്രമല്ല, സർവ ചരാചരങ്ങളും നന്ദനാരുടെ കണ്ണിൽ ശിവനായിരുന്നു. ഒരിക്കൽ ചെട്ടിയാർ ചിദംബരത്ത് തൊഴാൻ പോകും മുമ്പേ നന്ദനാരെ വിളിച്ച് കന്നുകൂട്ടി തീർക്കേണ്ട പാടത്തിൻ്റെ അളവും മറ്റു ജോലികളും പറഞ്ഞേൽപ്പിച്ചു. എന്നിട്ട് നന്ദനാരോട് ചോദിച്ചു, നിനക്ക് വേണ്ടി ചിദംബരനാഥനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്ന്. ഭഗവാൻ സുഖമാണോ എന്ന് നന്ദനാർ ചോദിച്ചതായി പറയണേ എന്ന് അദ്ദേഹം ചെട്ടിയാരോട് പറഞ്ഞു. ചിദംബരത്തെത്തി തൊഴുത് മടങ്ങാൻ നേരം ചെട്ടിയാർ ശ്രീകോവിലിൽ നോക്കി ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ വിഡ്ഢികുഷ്മാഠം നന്ദനാർ ചോദിക്കുകയാണ് ഭഗവാന് സുഖമാണോ എന്ന്. ഇവനാരാ ഭഗവാന്റെ ക്ഷേമം അന്വേഷിക്കാൻ? എന്നാൽ പെട്ടെന്ന് ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒരു അശരീരി കേട്ടു. ചെട്ടിയാർ അസ്ത്രപ്രജ്ഞനായി. നന്ദനാരോട് പറഞ്ഞേക്കൂ എനിക്ക് സുഖമാണെന്ന്, അവനെ കാണാൻ ഞാൻ കാത്തിരിക്കുന്നു എന്നുകൂടി പറയണം. രാത്രി നാട്ടിലെത്തിയ ചെട്ടിയാർ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കണ്ടു. അന്യദേശക്കാർ മുഴുവൻ തൻ്റെ പാടത്ത് കൂടി നിൽക്കുന്നു. രാത്രിയായിട്ടും ചെട്ടിയാരുടെ പാടത്ത് മാത്രം സൂര്യൻ അസ്തമിച്ചിട്ടില്ല. സൂര്യൻ അസ്തമിക്കും മുമ്പേ പണി തീർക്കണമെന്നാണ് ചെട്ടിയാരുടെ താക്കീത്. പണി തീരാൻ വൈകിയപ്പോൾ പണി കഴിയും വരെ അസ്തമിക്കരുതേ എന്ന് ആ സാധു സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു. ആള് കൂടിയതറിയാതെ പഞ്ചാക്ഷരിയും ജപിച്ച് തൻ്റെ പണികളിൽ മുഴുകിയിരുന്ന നന്ദനാരെ കണ്ട ചെട്ടിയാർ അദ്ദേഹത്തെ വേഗം പാടത്ത് നിന്നും കയറ്റി. കാൽക്കൽ വീണ് ക്ഷമാപണവും ചെയ്തു. നന്ദനാരെ, നിങ്ങളുടെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറഞ്ഞു. ഇനി നിങ്ങൾ എൻ്റെ അടിമയായിരുന്നു കൂടാ, എന്നോട് മാപ്പാക്കണം. ഇപ്പോൾ തന്നെ അങ്ങ് ചിദംബരത്തേക്ക് തിരിക്കണം. ഭഗവാൻ നിങ്ങളെയും കാത്തിരിക്കുകയാണ്. തൻ്റെ വില്ലുവണ്ടിയിൽ പോകാൻ ചെട്ടിയാർ പറഞ്ഞെങ്കിലും കാൽനടയായി ഓടിയും നടന്നും യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു കാളക്കുട്ടി കാട്ടുവള്ളികളിൽ കുടുങ്ങിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു. ചിദംബരനാഥൻ്റെ നടരാജ നൃത്തം തുടങ്ങാൻ ഏതാനും നാഴികകൾ മാത്രം ബാക്കിയായിരുന്നു. എന്നാൽ ജീവന്റെ വിലയെ മാനിച്ച അദ്ദേഹം കാളക്കുട്ടിയെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു. തുടർന്ന് അത് ദാഹനീരനായി നാക്കുനീട്ടി. നന്ദനാർ അവിടമെല്ലാം തിരഞ്ഞ് ഒരു ജലാശയം കണ്ടെത്തി. പക്ഷേ ജലമെടുക്കാൻ പാത്രമില്ല. അദ്ദേഹം തൻ്റെ ഏക ഉടുവസ്ത്രമഴിച്ച് ജലത്തിൽ മുക്കി കാളക്കുട്ടിയുടെ വായിലേക്ക് ഇറ്റിച്ചു. തത്സമയം അത് വലിയൊരു കാളക്കുറ്റനായി മാറി. അത് സാക്ഷാൽ ശിവവാഹനമായ നന്ദിയായിരുന്നു. നന്ദനാരെയും ചുമലിലേറ്റി അത് ഉടൻ ചിദംബരത്തെത്തി. ക്ഷേത്രഗോപുരവാതിൽക്കലെത്തിയ നന്ദനാർ സാക്ഷാൽ ചിദംബരനാഥൻ തന്നെയും കാത്ത് ഗോപുരവാതിൽക്കൽ നിൽക്കുന്ന കാഴ്ച കണ്ട് ആനന്ദ കണ്ണീർ പൊഴിച്ചു. ആ സാധുഹൃദയം വിതുമ്പി. മഹാപ്രഭുവിൻ്റെ കാൽക്കൽ വീഴാനൊരുങ്ങിയ നന്ദനാരെ ഭഗവാൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നെറുകയിൽ കൈവച്ചു. തത്സമയം ആ പരമഭക്തൻ ശിവനിൽ ലയിച്ചു. വെബ് ഡെസ്ക്, തത്വമേനുസ്.